ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്നൊരു തീയലിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. തേങ്ങയുടെ കളർ മാറുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പുളി ചേർത്തതിന് ശേഷം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് ഇളക്കുക. അതിനുശേഷം ഇത് നമുക്ക് ചൂടാറാനായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇതിനുശേഷം നമുക്ക് സെയിം പാനിലേക്ക് തന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഒരു സവോള നമുക്ക് ഇതിലേക്ക് ചേർത്ത് 3 പച്ചമുളകും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഗ്രീൻ പീസ്, കിഴങ്ങ്, വഴുതനങ്ങ, തക്കാളി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് കുറച്ച് സമയം വെള്ളം ഒഴിക്കാതെ അടച്ചു വെച്ച് നല്ല ആവിയെ വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങയൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ വെജിറ്റബിളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം നമ്മുടെ ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് യോജിപ്പിക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഇത് നന്നായി തിളപ്പിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തിരിക്കും. ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തീയൽ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.